നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് വെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ അളവ് കൂടിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, വെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ അളവ് വേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, ഇനി വെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ അളവ് കൂടിയാൽ അതിന് എന്ത് സൊല്യൂഷൻ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ അറിയേണ്ടത് വെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ അളവ് എത്രത്തോളം വേണം എന്നുള്ളതാണ്. വാട്ടർ അതോറിറ്റി പറയുന്നത് നമ്മൾ 100 ml സാമ്പിൾ വെള്ളം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്താണ് 1 ppm കൂടുതൽ ഫ്ലൂറൈഡ് കണ്ടന്റ് പാടില്ല. 1 ppm താഴെ, ഒരു ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 ppm ഫ്ലൂറൈഡ് വെള്ളത്തിൽ ഉള്ളതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൽ ഫ്ലൂറൈഡ് കണ്ടന്റ് ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ ഫ്ലൂറൈഡ് എന്നുള്ള മിനറൽ ഉണ്ടാവേണ്ട ആവശ്യകത എന്താണ്? നമ്മുടെ പല്ലിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പല്ലിൻ്റെ എന്താണ് ബലം, അല്ലെങ്കിൽ പല്ല് നല്ല രീതിയിൽ അതിൻ്റെ തിളക്കം, കളർ ഫേഡ് വരാതിരിക്കുക, പല്ല് കേട് വരാതെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഫ്ലൂറൈഡ് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫ്ലൂറൈഡ് എന്നുള്ള മിനറൽ വേണ്ടത് പല്ലിൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് വേണ്ടത്. ഓക്കെ, ഇനി ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ 1 ppm കൂടുതലായിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണ്? സെയിം നമുക്ക് പല്ലുകൾക്കാണ് ഏറ്റവും ആദ്യം എഫക്റ്റ് ചെയ്യുക. ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും പല്ല് പൊടിയുക, അതായത് ചില ചെറിയ കുട്ടികൾക്കൊക്കെയാണ് പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യുക. ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിലെ മുതലമട പോലെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഈ പ്രശ്നം കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അവിടുത്തെ വെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ അളവ് കൂടുതലാണ്. കാരണം അവിടെ ഈ അഗ്രികൾച്ചറൽ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫെർട്ടിലൈസേഴ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അവിടുത്തെ ഇതിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ആ ഏരിയയിൽ കുട്ടികളുടെ പല്ലുകളൊക്കെ പൊടിയുകയും പല്ലുകളൊക്കെ ഒരു വികൃതമായ രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്ലൂറൈഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റ് ചെയ്യുന്നത് പല്ലിന് തന്നെയാണ്. അതുകൂടാതെ ഹൈ ലെവലിലേക്ക് നമുക്കൊരു ഫ്ലൂറൈഡ് കണ്ടൻറ്റ് വെള്ളത്തിലുണ്ടെങ്കിൽ നമുക്ക് സ്കെലറ്റൽ ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖം വരും. അതായത് അത് നമ്മുടെ ബോണുകളെയും എല്ലുകളെയും, ഇവിടെ നമ്മുടെ ജോയിൻസ് ഉണ്ടല്ലോ, കൈകൾ കാലുകൾ എല്ലുകളുടെയൊക്കെ ജോയിൻസ്, അതിനെയൊക്കെയാണ് അത് പ്രതികൂലമായി ബാധിക്കുക. എല്ലിൻ്റെ ബലത്തിനൊക്കെ പ്രശ്നം വരികയും എല്ല് പൊടിയുന്ന പോലുള്ള പ്രശ്നങ്ങൾ വരികയും ഒക്കെ ചെയ്യും. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലൂറൈഡ് കണ്ടൻറ്റ് നമുക്ക് വെള്ളത്തിൽ വേണം. ഇനി ഫ്ലൂറൈഡ് കണ്ടൻറ്റ് നമുക്ക് കൂടുതൽ ഈ വെള്ളത്തിൽ ഉണ്ടാവാൻ ഉള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുതലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് അഗ്രികൾച്ചർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള കെമിക്കൽസ് കാര്യങ്ങൾ, വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് മഴ പെയ്യുമ്പോഴൊക്കെ ഒഴുകി വന്ന് നമ്മുടെ വെള്ളത്തിൽ ചേരുമ്പോൾ നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഈ ഫ്ലൂറൈഡ് കണ്ടൻറ്റിൻ്റെ അളവ് കൂടും. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂറൈഡ് കണ്ടൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ, നിങ്ങളുടെ വെള്ളത്തിൽ ഫ്ലൂറൈഡ് കണ്ടൻറ്റിൻ്റെ അളവ് കൃത്യമാണോ, കൂടുതലാണോ, കുറവാണോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് വാട്ടർ ടെസ്റ്റിംഗ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കോ വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കോ ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസിനോ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ കോൺടാക്ട് നമ്പർ 7907 2637 25. താങ്ക് യു.